എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്, നത്തോലി കറി. ഞാൻ തേങ്ങ അരച്ചാണ് ഈ കറി വെക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കറി വെക്കാം, നല്ല ടേസ്റ്റിയുമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എന്തൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ നത്തോലി കഴുകി വൃത്തിയാക്കിയത്. ഇത് ഒഴുവലെന്നും കൊഴുവയെന്നും കുഴുവ എന്നും ഒക്കെ പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. വൃത്തിയാക്കിയെടുത്തത് അര ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഒരു വലിയ കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ടിരിക്കുന്നത്, കീറിയിട്ടിരിക്കുന്നതാണ്, 1 തക്കാളിപ്പഴം, 4 വെളുത്തുള്ളിയല്ലി, 4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 ഇഞ്ച് ചുവന്നുള്ളി, ഇത് താളിക്കാനായിട്ട് 4 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 വറ്റൽമുളക്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. ആദ്യം നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് മുറിച്ചിടണം, 2 വെളുത്തുള്ളിയല്ലി, ബാക്കി നമുക്ക് താളിക്കുന്നതിൻ്റെ കൂടെ ഇടാനുള്ളതാണ്. ഇഞ്ചി നമുക്കൊന്ന് ചെറുതാക്കി ഇടാം. അരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെറുതാക്കുന്നത്. ഈ ചുവന്നുള്ളിയല്ലി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇത് മീൻകറി ആയതുകൊണ്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളു. ചൂടായ എണ്ണയിലേക്ക് പച്ചമുളക് ചേർക്കാം. അപ്പം കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഒരു മിനിറ്റോളം ഒന്ന് വഴച്ചാൽ, ഇത് ഒത്തിരി വഴന്ന് പോകണ്ട, ആ തേങ്ങയുടെ മുളകിൻ്റെ ഒക്കെ ഒന്ന് പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പം ഞാൻ തീ ഏറ്റവും കുറച്ച് വെച്ചാണ്, അല്ലെങ്കിൽ ചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു കയറും. അപ്പം ഈ മുളകിൻ്റെയും തേങ്ങയുടെയും ഒക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഇച്ചിരി കൂട്ടി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. നമുക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ അല്പം കൂട്ടി കൊടുക്കണം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം.
ഇപ്പൊ നമ്മൾ അല്പസമയം ഒന്ന് മൂടി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർക്കാം. മീൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ പുളിക്ക് നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാൻ കൊടംപുളി ഒരു കഷ്ണം ചേർത്തത്. ഓരോരുത്തരുടെ കയ്യിലുള്ളതിനനുസരിച്ച് പുളി ചേർക്കണം. ഓർക്കല്ലേ അറിയാവുള്ളൂ കയ്യിലുള്ള പുളിയുടെ പുളി എന്തോരം ഉണ്ടെന്ന്. ഇത് നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാനിത് ഒരു കഷ്ണം പുളി ചേർത്ത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു തക്കാളിപ്പഴം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പം കറി നന്നായി തിളച്ച് കഴിഞ്ഞ് നമ്മൾ തീ കുറച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 4 മിനിറ്റായി തിളച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ തക്കാളിപ്പഴം ചേർക്കാം. ഇങ്ങനെ മേളിലിട്ടാൽ മതി, തിളച്ച് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങിക്കൊള്ളും. കറി എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കരുത്. ഇനി ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. ചെറുതീയിൽ തന്നെ ആയിരിക്കണം. നമ്മളിപ്പോ ഇത് തിളച്ചു കഴിഞ്ഞ തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് 8 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇനി തവിയിട്ട് ഇളക്കരുത്. ഇതിന്റെ ഉപ്പും പുളിയൊക്കെ നോക്കണം. ഇപ്പം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എത്ര കടുക് തളിച്ചാലും അല്പം പച്ചവെളിച്ചെണ്ണ നല്ലതാണ്. അപ്പം കറിവേപ്പില, ഇനി ഇടുന്ന കറിവേപ്പില മുറിച്ചിടണം. ഇനി തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിനെ താളിച്ചൊഴിക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുട എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ചേർക്കാം. കടുക് ഉലുവയും പൊട്ട്, അതിന് നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചേർക്കാം. ഒരു ഒരു വലിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ഒരല്ലി മതി. കറിവേപ്പില ചേർക്കാം. പച്ചമുളക്, ഉള്ളി നന്നായിട്ടൊന്ന് ചുമക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. ഒരല്പസമയം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തേങ്ങ അരച്ച് വെച്ച നത്തോലി മീൻ കറി റെഡിയായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.